എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ടേസ്റ്റി ആയ തീയലാണ് കേട്ടോ. എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ട് അതിൻ്റെ വാലും തലയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് നമുക്ക് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുലുവയും കുറച്ച് കറിവേപ്പിലയും ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1 തേങ്ങ, 1 മുറി തേങ്ങ അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. 1 മുറി മുഴുവൻ വേണ്ട കേട്ടോ, ഒരു 1/2 കപ്പ് തേങ്ങ, കണക്ക് പറയുകയാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ മാത്രം മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ചുവക്കനെ വറുത്തെടുക്കുക. തേങ്ങ കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയൽ അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ നോക്കുക കേട്ടോ. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മുഴുവൻ കുരുമുളക് കയ്യിലുള്ളവർ മുഴുവൻ കുരുമുളകായിട്ട് ചേർത്ത് ഇതുപോലെ വറുത്തതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ ചേർത്തു, വീണ്ടും 1/2 ടീസ്പൂൺ ചേർക്കുകയാണ് പോരായ്ക തോന്നിയ കാരണം കൊണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മല്ലിപ്പൊടി അത്യാവശ്യം നന്നായിട്ട് വേണം തീയലിനൊക്കെ ആകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എരിവും കാണും, നല്ലൊരു കളറും ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ അരച്ചെടുക്കണം. അത് ആദ്യം തന്നെ ഒന്ന് പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കുക. പിന്നെ മിക്സി ഒന്ന് ഓണാക്കുക. എന്നിട്ട് വീണ്ടും ഒതുക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പച്ചച്ചെമ്മീൻ കൊണ്ട് ഇതിന് മുൻപ് ഒരുപാട് റെസിപ്പീസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും എപ്പോഴും പച്ചച്ചെമ്മീൻ അവൈലബിൾ ആയിട്ട് ഉള്ളതൊന്നും ഇല്ലല്ലോ. ഉണക്കച്ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കറി റെഡിയാക്കി എടുക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയ ശേഷം ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ അരക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പുളിക്ക് ആവശ്യമുള്ള തക്കാളിയാണ്. നിങ്ങളുടെ തക്കാളിക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത തക്കാളി അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വാളൻപുളി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ 1 സവാളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 പച്ചമുളകും 1 കുഞ്ഞു കഷ്ണം മിഞ്ചിയും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ടിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. വലിയ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. തക്കാളി സവാളയൊന്നും വെന്ത് കെട്ടണം, അത്രയേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ആ തേങ്ങ വറുക്കുന്ന സമയം മാത്രമേ നമുക്കിതിൻ്റെ അകത്തൊരു ഒരു ഇച്ചിരി സമയമായിട്ട് തോന്നുള്ളൂ. ഇത് ചെമ്മീൻ ഇതുപോലെ വറുത്തിട്ടൊന്നും അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തേങ്ങ വറുത്തെടുത്ത് വേഗം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് കറി റെഡിയാവും. ഒഴിച്ചെറി ഉണ്ടാക്കാനാണ് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒഴിച്ചേറി ഉണ്ടാക്കാൻ നാളിന് എന്തുണ്ടാക്കും അങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്കൊക്കെ നമുക്ക് 1 ദിവസമൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചെടുത്തത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് 1 സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ തേങ്ങയുടെ കൂടെ അരച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് പാകമായിട്ട് വരട്ടെ. 3 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേവേണ്ട ആവശ്യമില്ല. തക്കാളി സവാളയൊക്കെ എത്ര വേവുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഒരുപാട് വേവേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് ഞൊടിയിടയിൽ എന്നൊക്കെ പറഞ്ഞോണം നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ സവാളയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഉള്ളി താളിച്ചിടാം.
എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ തിരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വൈകാതെ തന്നെ ആ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓവൻ്റെ റെസിപ്പീസ് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാം കേട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, ക്ലാസ് ഉണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആയ കാരണം കൊണ്ട് കുറച്ചൊരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഡിലേ ആവണത്. അധികം വൈകാതെ തന്നെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് വൈകാതെ തന്നെ ചെയ്യാം. നമുക്കപ്പോൾ അതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വേറെ ഓയിലുകളൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ തീയൽ അതൊക്കെ തയ്യാറാക്കുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല കേട്ടോ. നിങ്ങൾക്ക് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അരപ്പ് ചേർത്തില്ലേ, അതിന് തൊട്ട് മുൻപായിട്ട് വാളമ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് വേറെ പുളി ചേർക്കുന്നില്ല. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ട് നമ്മുടെ ചുവന്നുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ താളിച്ചിടുമ്പോഴുള്ള മണം എന്താല്ലേ, നല്ല മണമാണത്. ഇത് കൂട്ടിയിട്ട് ചോറിനാണ് എന്താ ടേസ്റ്റ് എന്നറിയോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്, അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നമുക്ക് വീണ്ടും നല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.